നമസ്തെ. ബി ജെ പി മോർച്ച പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സംഘടനാ യാത്രയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തുന്ന നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ തടാകത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് അനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം സന്ദർശിക്കുകയുണ്ടായി. ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമുള്ള ചിത്രങ്ങളും കുറിപ്പും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: കാസർഗോഡ് അനന്തപുരത്തെ അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രം തടാകമധ്യേ സ്ഥിതി ചെയ്യുന്നതും ചരിത്ര പ്രസിദ്ധവുമാണ്. വില്ലുമംഗലം സ്വാമികൾ ഇവിടെ മഹാവിഷ്ണുവിനെ ഉപാസിച്ച് ഏറെക്കാലം കഴിഞ്ഞതായി പറയപ്പെടുന്നു. നിവേദ്യ ചോറുമാത്രം ഭക്ഷിച്ചു കഴിയുന്ന ബബിയ എന്ന മുതലയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ മനോഹര ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിച്ചു. ക്ഷേത്രത്തിൽ നിന്നും പ്രാർത്ഥിച്ചിറങ്ങിയ ശേഷം അകൽപ്പാടിയിലുള്ള ശ്രീ ഗോപാലകൃഷ്ണ ഭജനമന്ദിരം സന്ദർശിച്ചു. അവിടുത്തെ അംഗങ്ങളുമായി അല്പനേരം ചിലവഴിച്ചു. നല്ല ഒരു ഉടുപ്പി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർ സഹോദരങ്ങളുമായി കുറച്ച് സ്നേഹം പങ്കുവച്ചു. ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും തത്വമയി പ്രേക്ഷകർക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആ ക്ഷേത്രത്തെക്കുറിച്ചും നോക്കാം. കേരളത്തിലെ ഏറ്റവും അപൂർവമായ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് കാസർഗോഡുള്ള തടാക ക്ഷേത്രം എന്നറിയപ്പെടുന്ന അനന്തപുരം ക്ഷേത്രമാണ്. ദേവീ ദേവന്മാരുടെ സംഗമഭൂമി എന്ന് അവകാശപ്പെടുന്ന കാസർഗോഡ് നിർമ്മാണം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ആരാധന ശൈലി കൊണ്ടും ഒക്കെ വളരെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന ക്ഷേത്രമാണ് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭന്റെ മൂലസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ അനന്തപുരി ക്ഷേത്രത്തിലായിരുന്നു അത്രേ അനന്തപത്മനാഭൻ വസിച്ചിരുന്നത്. കേരളത്തിൽ തടാകത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന സസ്യഹാരിയായ മുതല കാവൽ നിൽക്കുന്ന അനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന അപൂർവ ക്ഷേത്രം. പുഴയുടെ തീരത്തും കുളത്തിനോട് ചേർന്നുമൊക്കെ ധാരാളം ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു തടാകത്തിന്റെ നടുവിലാണ് അനന്തപുരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായാണ് ഈ ക്ഷേത്ര നിർമ്മിതി അറിയപ്പെടുന്നത്. വിശാലമായ കുളത്തിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സരോവര ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കും. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമിയുടെ മൂലക്ഷേത്രം എന്ന നിലയിലും ഇത് പ്രസിദ്ധമാണ്. അവിടുത്തെ പോലെ തന്നെ ഇവിടെയും അനന്തപത്മനാഭ സ്വാമിയെയാണ് ആരാധിക്കുന്നത്. അതിശയിപ്പിക്കുന്ന കഥകളാൽ ഇരു ക്ഷേത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് വരെ അനന്തപത്മനാഭൻ ഇവിടെയായിരുന്നു അത്രേ വസിച്ചിരുന്നത്. തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ ഭഗവാൻ കിടക്കുന്ന രൂപത്തിലാണെങ്കിൽ ഇവിടെ ഭഗവാൻ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നീളുന്ന അതിവിചിത്രമായ ഒരു ഗുഹ ഇവിടെ കാണാം. ഇതിനു പിന്നിലും കഥകളും ഐതിഹ്യങ്ങളും ഏറെയുണ്ട്. പ്രശസ്തനായിരുന്ന വില്ലുമംഗല സ്വാമികൾ കുറേ കാലം ക്ഷേത്രത്തിൽ ഉപാസിച്ചു വന്നിരുന്നു അത്രേ. ഒരിക്കൽ അദ്ദേഹത്തെ സഹായിക്കാനായി ഒരു ബാലൻ ഇവിടെ എത്തി. ഊരും പേരും അറിയാത്ത അവനെ സ്വാമി എല്ലാ കാര്യങ്ങളിലും തൻ്റെ കൂടെ കൂട്ടി. ഒരിക്കൽ സ്വാമി പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ബാലൻ കുസൃതി കാണിക്കുകയുണ്ടായി. പൂജാ സാധനങ്ങളെടുത്തു പെരുമാറിയ ബാലനെ സ്വാമി വേഗം തള്ളിമാറ്റി. ആ ശക്തിയിൽ ദൂരേക്ക് തെറിച്ചു വീണപ്പോൾ അവിടെ ഒരു ഗുഹ പ്രത്യക്ഷപ്പെട്ടു അത്രേ. ബാലന്റെ ദിവ്യത്വം മനസ്സിലായ സ്വാമി വേഗം തന്നെ അവന്റെ പുറകെ പോയി. എന്നാൽ അവിടെ ബാലനെ കണ്ടില്ല. എന്നു മാത്രമല്ല, മുന്നിൽ ഓംകാരത്തിന്റെ ഒരു ജ്യോതിർലിംഗമാണ് കണ്ടത്. അതിന്റെ പിന്നാലെ പോയ സ്വാമി ഒടുവിൽ എത്തിപ്പെട്ടത് കേരളത്തിന്റെ തെക്കേ അറ്റത്താണ്. ഇവിടെ എത്തിയപ്പോൾ ബാലൻ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും തന്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിച്ച സ്വാമിയെ ഭഗവാൻ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ സ്വാമിയും ഭഗവാനും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന സ്ഥലമാണ് അനന്തൻകാട് അഥവാ ഇന്നത്തെ തിരുവനന്തപുരം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭഗവാൻ വിശ്രമിക്കാനായി ഒരുങ്ങിയപ്പോൾ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ട് തന്റെ മുകളിൽ കിടക്കുവാൻ ഭഗവാനോട് അപേക്ഷിക്കുകയും അദ്ദേഹം അത് കൈക്കൊള്ളുകയും ചെയ്തു അത്രേ. അങ്ങനെയാണ് അവിടുത്തെ പ്രതിഷ്ഠ അനന്തശയനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അനന്തപത്മനാഭൻ ക്ഷേത്രത്തിൽ നിന്നും തിരുവനന്തപുരം വരെ സഞ്ചരിച്ച ഗുഹ ഇന്നും ഇവിടെ കാണാം. കാലത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടെങ്കിലും വളരെ വിശുദ്ധമായാണ് ഇതിനെ സംരക്ഷിച്ചു പോരുന്നത്. ഇവിടുത്തെ മൊഗ്രാൽ എന്ന സ്ഥലത്തിന് സമീപത്തുള്ള നാങ്കുഴി എന്ന സ്ഥലത്ത് ഇതിൻ്റെ അടയാളങ്ങളായി കറുത്ത കല്ലിൽ കൊത്തിയിരിക്കുന്ന രണ്ട് പാദങ്ങളുടെ ആകൃതി കാണാൻ സാധിക്കും. തടാകത്തിൻ്റെ വലതുഭാഗത്താണ് ഈ ഗുഹയുടെ കവാടമുള്ളത്. വില്ലുമംഗലം സ്വാമി നടന്നുപോയ ഗുഹ ഇന്നും ക്ഷേത്രത്തിന് സമീപം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ ഗുഹയുടെ നടുവിലായി ഒരു 3 അടി ആഴമുള്ള ഒരു കുഴിയുണ്ടെന്നും വർഷത്തിൽ എല്ലായ്പ്പോഴും അതിൽ വെള്ളം നിറഞ്ഞു കിടക്കാറുണ്ടെന്നുമാണ് വിശ്വാസം. ഒട്ടേറെ രഹസ്യങ്ങളുടെ കാവൽക്കാരൻ കൂടിയാണ് ഈ ഗുഹയെന്നും വിശ്വാസമുണ്ട്.
തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ജലത്താൽ ചുറ്റപ്പെട്ടാണുള്ളത്. യഥാർത്ഥത്തിൽ വലിയ കറുത്ത പാറക്കല്ലിന്റെ നടുവിൽ തടാകം നിർമ്മിച്ച് അതിന്റെ നടുവിൽ ക്ഷേത്രം സ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 100 അടി വിസ്തൃതിയിലുള്ള ഈ കുളത്തിൽ പാലം വഴിയാണ് കടക്കുന്നത്. തടാകത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് തടാകത്തിലെ ജലനിരപ്പ് ഉയരുമോ എന്നത്. എന്നാൽ കാലവർഷം എത്ര കനത്താലും വെള്ളം എത്ര പൊങ്ങിയാലും ഇവിടെ ഒന്നും സംഭവിക്കില്ലത്രേ. തടാകത്തിലെ ജലനിരപ്പ് എന്നും ഒരേ അളവിലായിരിക്കും. ഐതിഹ്യങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടും മാത്രം അവസാനിക്കുന്നതല്ല ഇവിടുത്തെ അത്ഭുതങ്ങൾ. സസ്യാഹാരം മാത്രം കഴിച്ച് ക്ഷേത്രകുളത്തിൽ ജീവിക്കുന്ന ബബിയ എന്നു പേരായ ഒരു മുതല ഇവിടുത്തെ താരം തന്നെയാണ്. കുളത്തിനുള്ളിലെ 2 ഗുഹകളിലായാണ് ഈ മുതല വസിക്കുന്നത്. സാധാരണയായി ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് ഇതിൻ്റെ ഭക്ഷണം. ഈ സമയത്ത് മാത്രമേ മുതലയെ വെള്ളത്തിന് മുകളിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. 1945 ബ്രിട്ടീഷ് സൈന്യത്തിന്റെ താവളമായിരുന്നു അത്ര ഈ ക്ഷേത്രം. ക്ഷേത്രകുളത്തിലെ മുതലയുടെ കഥകൾ കേട്ടറിഞ്ഞ സൈന്യത്തിന് അതിനെ നേരിൽ കാണുവാൻ മോഹമായി. വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക എന്ന ഉദ്ദേശത്തിലായിരുന്നു അവർ ഇത് ആവശ്യപ്പെട്ടത്. മുതലയെ പരീക്ഷിക്കാനായി ക്ഷേത്രകുളത്തിൽ ചെന്ന് അവർ ബബിയ എന്ന് വിളിച്ചപ്പോൾ മുതല വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നുവത്രേ. ഇത് കണ്ട സൈനികരിൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ കയ്യിലിരുന്ന തോക്കുപയോഗിച്ച് അതിനെ വെടിവെച്ചു. മുതലയെ വെടിവെച്ചതും സമീപത്തെ മരത്തിന്റെ മുകളിൽ നിന്നും ഒരു വിഷജീവി സൈനികന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി അയാളെ ആക്രമിക്കുകയും മുതലയോടൊപ്പം സൈനികനും മരിക്കുകയും ചെയ്തു. പിന്നീട് മുതലയെ ഒരു മനുഷ്യനെ സംസ്കരിക്കുന്നത് പോലെ ക്ഷേത്രത്തിന് സമീപം സംസ്കരിച്ചു. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കു ശേഷം മറ്റൊരു മുതല കുളത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആളുകൾ ഇതിനെ ബബിയ എന്നു തന്നെ വിളിച്ചു പോരുകയും ചെയ്യുന്നു. കഴിഞ്ഞ 60 ലധികം വർഷമായി മുതല ഈ കുളത്തിൽ ജീവിക്കുന്നുണ്ട്. വളരെ അപൂർവമായി മാത്രം നിർമ്മിക്കുന്ന കടുശർക്കര യോഗം ഉപയോഗിച്ചാണ് ഇവിടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, അനന്തപുരം തടാക ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ ശ്രീപത്മനാഭ പ്രതിഷ്ഠകൾ എന്നിവ മാത്രമാണ് കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. 1000 കണക്കിന് വർഷം പഴക്കമുള്ള ചുവർ ചിത്രങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിന്റെ തിളക്കം ഇത്രയും വർഷങ്ങൾക്കു ശേഷവും നഷ്ടപ്പെട്ടിട്ടില്ല. കാസർഗോഡ് നിന്നും 16 കിലോമീറ്റർ അകലെയാണ് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് നിന്നും 16 കിലോമീറ്റർ അകലെയാണ് അനന്തപത്മനാഭപുരം സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് നിന്നും 11 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കുമ്പളയിലെത്തുക. അവിടെ നിന്നും കുമ്പള ബദിയടുക്ക പാതയിലൂടെ 4 കിലോമീറ്റർ പോയാൽ നായിക്കാപ്പ് എന്ന സ്ഥലത്തെത്താം. അവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. മംഗലാപുരത്തു നിന്നും വരുന്നവർ 39 കിലോമീറ്റർ അകലെയുള്ള കുമ്പളയിലേക്ക് മംഗലാപുരം കാസർഗോഡ് ദേശീയപാതയിലൂടെ വേണം വരുവാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.